നമസ്കാരം. റെയർ ആൻഡ് റീലിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ദക്ഷിണേന്ത്യയിൽ തമിഴ്നാട്ടിലെ കാഞ്ചീപുരം ജില്ലയിലെ ഒരു പുരാതന പട്ടണമാണ് തിരുക്കലുകുന്ദ്രം. ഇവിടെ കുന്നിന് മുകളിൽ വളരെ പ്രസിദ്ധമായ ഒരു ക്ഷേത്രമുണ്ട്, വേദഗിരീശ്വര ക്ഷേത്രം. ശിവപ്രതിഷ്ഠയുള്ള ഈ ക്ഷേത്രത്തിൽ വേദങ്ങളുടെ സംരക്ഷകനായാണ് മഹാദേവൻ അവതരിച്ചിട്ടുള്ളത്. ഇന്നത്തെ നമ്മുടെ യാത്ര വേദഗിരീശ്വര ക്ഷേത്രത്തിലേക്കാണ്. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്തിരുന്നാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ ഉടൻ തന്നെ നിങ്ങളിലേക്ക് ഒരു നോട്ടിഫിക്കേഷനായി എത്തുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. തമിഴ് പദങ്ങളായ തിരു ബഹുമാനിക്കുന്നു, കസുക് കഴുകൻ, കുന്ദ്രം കുന്ന് എന്നിവയിൽ നിന്നാണ് ഈ തിരുക്കഴുകുന്ദ്രം എന്ന വാക്ക് രൂപപ്പെട്ടിരിക്കുന്നതെന്ന് ചരിത്രം. ചിലരിത് തിരുക്കലുകുന്ദ്രം എന്നും ഉച്ചരിക്കുന്നുണ്ട്. ചെന്നൈയിൽ നിന്ന് 70 കിലോമീറ്റർ അകലെയാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ചെന്നൈയിൽ നിന്ന് 2 റൂട്ടുകളിലൂടെ ക്ഷേത്രത്തിൽ എത്തിച്ചേരാം. താമ്പരം ചെങ്കൽപ്പേട്ട് വഴി വരാം, കൂടാതെ മഹാബലിപുരം വഴിയും വരാം. മഹാബലിപുരത്ത് നിന്ന് ഏകദേശം 15 കിലോമീറ്റർ അകലെയാണ് ഈ ക്ഷേത്രം. ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ ചെങ്കൽപ്പേട്ടാണ്. ഇവിടെ 2 ക്ഷേത്രങ്ങളാണുള്ളത്, ഒന്ന് കുന്നിന്റെ അടിത്തറയിലും മറ്റൊന്ന് കുന്നിൻ മുകളിലും. പർവ്വതത്തിന് മുകളിൽ സ്ഥിതി ചെയ്യുന്ന വലിയ ക്ഷേത്രമാണ് ഇവിടുത്തെ പ്രധാന ആകർഷണം, വേദഗിരീശ്വരൻ അഥവാ ശിവൻ. താഴ്വരയിലുള്ള ക്ഷേത്രം പാർവതി എന്ന ത്രിപുരസുന്ദരി അമ്മന് സമർപ്പിച്ചിരിക്കുന്നു. ക്ഷേത്രം രാവിലെ 9 മണി മുതൽ 12 മണി വരെയും തുടർന്ന് 4 മണി മുതൽ 6 മണി വരെയും തുറന്നിരിക്കും. ക്ഷേത്രവും കുന്നും ഏകദേശം 265 ഏക്കറിലും 500 അടി ഉയരത്തിലുമാണ്. 562 ശിലാഫലകങ്ങൾ കയറി കുന്നിൻ പ്രദേശത്ത് എത്തിച്ചേരാം. വഴിയിൽ തീർത്ഥാടകർക്ക് വിശ്രമിക്കാൻ ചെറിയ മണ്ഡപങ്ങളുണ്ട്. വശങ്ങളിലെ പടികളും മതിലുകളും സംഭാവനകളിൽ നിന്നാണ് നിർമ്മിച്ചിരിക്കുന്നത്. ബലഹീനർക്കും പ്രായമായവർക്കും രണ്ടുപേർ വഹിക്കുന്ന ധോളി നാമമാത്ര നിരക്കിൽ ലഭ്യമാണ്. കുന്നുകളിലേക്കുള്ള വഴിയിൽ ഈഗിൾ ഫീഡിംഗ് പോയിന്റും 2 ശിവലിംഗങ്ങളും കണ്ടെത്താനാകും. വഴിയിൽ ഒരു ചെറിയ ഗുഹാക്ഷേത്രവുമുണ്ട്, പക്ഷേ അത് അടച്ചിട്ടിരിക്കുന്നു. ഗുഹകൾക്കുള്ളിൽ കൊത്തിയെടുത്ത അതിശയകരമായ ശില്പങ്ങൾ കാണാം. മറ്റേതൊരു മലയോര ക്ഷേത്രത്തെയും പോലെ ഈ കുന്നും കുരങ്ങുകളാൽ നിറഞ്ഞിരിക്കുന്നു. അതിനാൽ ചില നിബന്ധനകൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പ്ലാസ്റ്റിക് കവറുകളിൽ ഭക്ഷണ സാധനങ്ങൾ മുകളിലേക്ക് കൊണ്ടുപോകുന്നത് ശ്രദ്ധിക്കുക. കഴിയുന്നതും ഒഴിവാക്കുക. ഇവയുടെ മുമ്പിൽ വെച്ച് ഭക്ഷിക്കുന്നതും ഒഴിവാക്കുക. കുരങ്ങുകൾക്ക് നിങ്ങളുടെ ഭക്ഷണങ്ങൾ നൽകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ദക്ഷിണേന്ത്യയിലുടനീളം നാം കാണുന്ന സാധാരണ പിരമിഡ് ഘടനയേക്കാൾ ഉത്തരേന്ത്യൻ ക്ഷേത്രങ്ങൾക്ക് സമാനമായ വൃത്താകൃതിയിലുള്ള ഘടനയാണ് ക്ഷേത്രഗോപുരത്തിനുള്ളത്. ക്ഷേത്രത്തിലെ ശിവലിംഗം പുഷ്പങ്ങളും ആഭരണങ്ങളും കൊണ്ടും അലങ്കരിച്ചിരിക്കുന്നു. ഇതൊരു മനോഹരമായ കാഴ്ച തന്നെയാണ്. അത്ഭുതകരമായ അലങ്കാരങ്ങളും എണ്ണവിളക്കുകളും ശ്രീകോവിലിന് ചുറ്റും കത്തിക്കുന്നു. തിരുവണ്ണാമലൈ അണ്ണാമലയ്യാർ ക്ഷേത്രത്തിന്റെ വാസ്തുവിദ്യയോട് സാമ്യമുള്ള 4 ഗോപുരങ്ങളാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു ഈ ക്ഷേത്രം. ക്ഷേത്രത്തിൽ വീഡിയോ റെക്കോർഡിംഗിന് പരിധികളുള്ളതിനാൽ പല മനോഹര കാഴ്ചകളും നമുക്ക് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ സാധിച്ചില്ല. പ്രേക്ഷകർ ദയവായി വന്നു കണ്ട് അനുഭവിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ് ഈ വേദഗിരീശ്വര ക്ഷേത്രം. ആയിരത്തി 1998 വരെ തിരുക്കഴുകുന്ദ്രത്തിൽ എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് ഒരു ജോഡി പക്ഷികൾ പ്രത്യക്ഷപ്പെട്ടിരുന്നു. കൃത്യമായി ഉച്ചയോടെ എത്തുന്ന ഇവർ പുരോഹിതനിൽ നിന്നുള്ള നെയ്യ്, ഗോതമ്പ്, അരി, പഞ്ചസാര എന്നിവ കൊണ്ടുള്ള നിവേദ്യങ്ങൾ ഭക്ഷിച്ച് തിരിച്ചു പോകുന്നു. വർഷങ്ങൾ മുതൽ 100 വർഷങ്ങൾ വരെ കണക്കാക്കുന്ന നിരവധി തലമുറ പുരോഹിതന്മാർ
ഈ ജോഡി പക്ഷികൾക്ക് ഭക്ഷണം നൽകിയിട്ടുണ്ട്. ഐതിഹ്യമനുസരിച്ച് രണ്ടു പക്ഷികളും ഗംഗയിലെ വാരണാസിയിൽ നിന്ന് എല്ലാ ദിവസവും 2000 മൈൽ പറന്ന് ഈ ക്ഷേത്രത്തിൽ ഉച്ചയ്ക്ക് എത്തിച്ചേരുന്നു. അവർ ഇവിടെ ഉച്ചഭക്ഷണം കഴിക്കുകയും തുടർന്ന് ഇന്ത്യയുടെ തെക്കേയറ്റത്തുള്ള രാമേശ്വരത്തിലേക്ക് പറക്കുകയും ചെയ്യുന്നു. പിന്നീട് അവർ തീരത്തുനിന്ന് ചിദംബരത്തിലേക്ക് പറക്കുന്നു, ഉറങ്ങുന്നു, രാവിലെ ഗംഗയിൽ കുളിക്കാനായി വാരണാസിയിലേക്ക് വടക്ക് പറക്കുന്നു. തുടർന്ന് വീണ്ടും ഇവ തിരുക്കഴുക്കുന്ത്രത്തിലേക്ക് എത്തുന്നു. അവയെ സാധാരണ പക്ഷികളായിട്ടല്ല പുരാണം പറയുന്നത്, 8 മുനിമാർ അഥവാ അസ്തവാസസ് എന്നാണ് കണക്കാക്കുന്നത്. എന്നാൽ ഒരു ദിവസം അവർ വിരുന്നത് നിർത്തി അവർ അപ്രത്യക്ഷമായി. ഇവിടുത്തെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു മോശം ശകുനമാണ്. കാഴ്ചക്കാരിൽ പാപികളുടെ സാന്നിധ്യമുള്ളതാണ് ഇവ വരുന്നത് നിൽക്കാനുള്ള കാരണമെന്ന് അവർ വിശ്വസിക്കുന്നു. ഇപ്പോൾ ഒരു പതിറ്റാണ്ടായി പുരാണ പക്ഷികളൊന്നും ക്ഷേത്രം സന്ദർശിച്ചിട്ടില്ല. എന്നാൽ ആചാരാനുഷ്ഠാനങ്ങൾ പുരോഹിതൻ ഇപ്പോഴും ആചരിക്കുന്നു. ഇവർ എന്നെങ്കിലും തിരിച്ചെത്തുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് പുരോഹിതർ. കുന്നിൻമുകളിൽ എണ്ണമറ്റ ഔഷധ സസ്യങ്ങൾ ഉണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു. അതിനാൽ തണുത്ത കാറ്റ് രോഗങ്ങളെ സുഖപ്പെടുത്തുമെന്നും പറയപ്പെടുന്നു. വേദങ്ങൾ കുന്നായി നിലനിൽക്കുന്നതിനാൽ കുന്നിന്റെ പ്രദക്ഷിണം നടത്തുന്നത് വേദങ്ങളെ ആരാധിക്കുന്നതിന് തുല്യമാണെന്നും വിശ്വസിക്കപ്പെടുന്നു. മുകളിലെത്തി ദർശനം നിറവേറ്റുന്നത് മാത്രമല്ല, കുന്നിൻമുകളിലുള്ള മനോഹരമായ കാഴ്ചകളും കാറ്റും വളരെ വ്യക്തമായി ആസ്വദിക്കാനാവും. തിരക്കേറിയ ചെങ്കൽപ്പേട്ട് പട്ടണവും ഈ പ്രദേശത്തിൽ വെള്ളമൊഴുകുന്ന നിരവധി ജലാശയങ്ങളും നെൽവയലുകളും നമുക്ക് വളരെ ഭംഗിയായി ഇവിടെ നിന്ന് കാണാൻ സാധിക്കും. അവയിൽ ഏറ്റവും രസകരമായത് സാങ്കുതീർത്ഥം എന്ന വലിയ ക്ഷേത്രകുളമാണ്. ക്ഷേത്രത്തെക്കുറിച്ചുള്ള വളരെ സവിശേഷമായ ഒരു വസ്തുത, നന്ദികേശന്റെ പ്രതിമ ദേവന്റെ മുമ്പാകെ ഇല്ല എന്നുള്ളതാണ്. ചരിത്രപരമായ പശ്ചാത്തലമുള്ള പുരാതന ക്ഷേത്രമാണിത്. ക്ഷേത്രത്തിന്റെ ഉത്ഭവത്തിന്റെ കൃത്യമായ വർഷം അജ്ഞാതമാണെങ്കിലും യുഗങ്ങൾ മുമ്പ് തന്നെ ഇത് ഇവിടെ ഉണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു. മനോഹരമായി സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം എല്ലാവർക്കും ശാന്തവും മനോഹരവുമായ കാഴ്ച നൽകുന്നു. ഈ പുണ്യസ്ഥലം സന്ദർശിക്കാനും ശിവന്റെ പുണ്യാനുഗ്രഹം നേടാനും ധാരാളം ഭക്തർ വേദ ഗിരീശ്വര ക്ഷേത്രത്തിൽ എത്തുന്നു. ഏതായാലും കുടുംബത്തോടൊപ്പം സന്ദർശിക്കേണ്ട ഒരു പ്രധാന ക്ഷേത്രങ്ങളിൽ ഒന്ന് തന്നെയാണ് ഈ തിരുക്കുഴിക്കുന്ത്രത്തിലെ വേദഗിരീശ്വര ക്ഷേത്രം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇതുപോലുള്ള നല്ല നല്ല വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തിച്ചേരുവാൻ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യാൻ മറക്കാതിരിക്കുക. ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ബന്ധുക്കളിലേക്കും എത്തിക്കുവാൻ ദയവായി ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി അടുത്ത എപ്പിസോഡിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.